സെലക്ഷൻ മാത്രം റേറ്റ് കുറഞ്ഞൊരു കട എന്തായാലും ഉണ്ടാവില്ല. ഈ കടയ്ക്ക് റേറ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ അങ്ങനെയല്ലേ, ഈ കടയിൽ നിങ്ങൾ കേറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, റേറ്റ് നല്ലോണം കൂടുതലാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളുടെ നമ്പർ വേണമെങ്കിൽ നമ്മുടെ എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യാം, ധൈര്യമായിട്ട് ഞങ്ങൾക്ക് വിളിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. റാസമിനോട് ഒരു പുതിയ എപ്പിസോഡിലേക്ക് അല്ല വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് ഇന്ന് പെരുന്നാളൊക്കെ വരുമല്ലേ, നോമ്പൊക്കെ ഇങ്ങനെ കയ്യാനായിക്കണേ, പകുതിയിലാറായില്ല ഇപ്പൊ. അപ്പോ ഡ്രസ് എടുക്കാൻ വേണ്ടി നിച്ചുണ്ട് ഇവിടെ, നിച്ചു റെഡിയാണ്. നിച്ചൊക്കെ ചെറിയൊരു ഉറക്കത്തിന് എണീച്ചു കൊടു നിക്കാം. അപ്പോ ഡ്രസ് എടുക്കാൻ പെരുന്നാക്കത്തിലുള്ള പക്ഷേ ലാസ്റ്റ് എടുത്താൽ നമ്മള് പറയും ഫുള്ള് തെരവായി. അപ്പൊ നമ്മള് നടുക്കലാണ്, അപ്പൊ നടുക്കെ നമ്മളെന്നൊരു പിന്നെ കിയാ ലേഡീസ് ആൻഡ് കിഡ്സ് പറഞ്ഞിട്ടൊരു കട ഉണ്ട് മേലാറ്റൂര്. അതെന്താ പറയണോ, അതില് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും കറക്റ്റ് ലേഡീസ് ആൻഡ് കിഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് പോയ ഒറ്റക്ക് കിട്ടുമല്ലോ അത് വിചാരിച്ചിട്ടാണ്. അപ്പൊ അവിടേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ പിന്നെ ഒരുപാട് പെരുന്നാക്കായിട്ടുള്ള സെലക്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തേക്കണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് പോവാണ്. അപ്പൊ അപ്പൊ ഇനി നമ്മള് പിന്നാട് പോവല്ലേ, അവിടെ പോയിട്ടാണ്. അപ്പോ ഞങ്ങള് ഇവിടെ അതിമനോഹരമായിട്ട് മേലാറ്റൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. മേലാറ്റൂര് ഒരു മേലാറ്റൂർ മാളുണ്ട്, ഈ കടന്റെ കറക്റ്റ് കാണിക്കണ മേലാറ്റൂർ മാള് കാണില്ല. അതിന്റെ ഉള്ളിലാണ് നമ്മുടെ കിയ ലേഡീസ് ആൻഡ് കിഡ്സ് സ്റ്റോർ. കിയന്റെ ബോർഡ് അയ്യോ, പോണ ശൈലി ആളില്ലെങ്കിൽ കറക്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യണം. വലിയൊരു പ്രതീക്ഷയോടെ നിന്നിട്ടാ ഞാൻ കേലി കയറിയത്. ഞാനൊരു നോർമൽ കടയാകും, പറ്റണമെങ്കിൽ കുട്ടികൾക്ക് എടുക്കാം, എനിക്ക് എടുക്കണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഏതായാലും കയറി നോക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് റാസ് കുറേ പറഞ്ഞു. നല്ല രസമുള്ള ഡ്രസ്സുകളുണ്ട് അവിടെ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരും ഓരോ ഫാമിലിയൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഒന്ന് കയറി നോക്കാം എന്നൊക്കെ പറഞ്ഞ് കയറിയത്. പക്ഷെ ഫസ്റ്റ് തന്നെ കുട്ടികളുടെ ഡ്രസ്സ് കണ്ട് ഞാൻ ആകെ സത്യത്തിൽ അന്ത വിട്ടു തന്നെ പറയാം. അടിപൊളി സെലക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പുറത്തുനിന്ന് ഞാൻ എന്താ സത്യസന്ധമായിട്ട് പറയാം, പുറത്തുനിന്ന് നമ്മൾ പെരുന്തമണ്ണ അവിടെ ഇരുന്നാലും ഒരു ടോപ്പ് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ചെറിയ കുട്ടികൾക്ക് എങ്ങനെയല്ല 500 600 ഇങ്ങനെയൊക്കെ ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് വാങ്ങിക്കണമെന്ന് അറിയാം. ആ റേഞ്ച് എന്താണെങ്കിലും എല്ലായിടത്തും വരും. പക്ഷെ ഇവിടെ വെറും 200 300 ആ റേറ്റിൽ തന്നെ നല്ല ഭംഗിയല്ലേ. നിച്ചുടുന്ന ഡ്രസ്സുകളൊക്കെ അതായത് കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് കാണിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് അവൾക്ക് ഇടുമ്പോൾ അവൾക്ക് തന്നെ ഒരു ദേഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ വല്ലാതെ ദേഷ്യം അലമ്പാക്കാതെ കുറച്ച് എനിക്ക് നല്ല ഭംഗിയല്ലേ കുറേ ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ കുറച്ചൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടുകൊടുത്തതാണ് കേട്ടോ. എന്താണെങ്കിലും നല്ല റേറ്റ് എനിക്ക് നല്ലോണം ഒരു ഇഷ്ടപ്പെട്ട പോലെ സെലക്ഷനും കളക്ഷനും ഒന്നും പറയാല്ല കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ചെറിയ ആൺകുട്ടികൾക്ക് റിലുവിൻ്റെയൊക്കെ എത്ര പോകുന്ന ആൺകുട്ടികൾക്ക് ഡ്രസ്സും നല്ല എസ്എല്ലെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചുവിന് തിരയുന്ന സമയം തന്നെ റാസും റെയിലും പോയിട്ട് റെയിലുവിന് ഉള്ളതൊക്കെ തിരഞ്ഞിട്ട് കണ്ടിട്ട് റെയിലുവിന് ഫൈനൽ ചെയ്തത്. അവന് കൂടുതലൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, സത്യം പറഞ്ഞാൽ മറന്നു. അങ്ങോട്ടുള്ള സെലക്ഷൻ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ ഫുള്ളായിട്ടൊന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് സത്യത്തിൽ ഞാൻ മറക്കി. ഏതായാലും മക്കളുടെ ഡ്രസ്സുകളൊക്കെ ശരിയായല്ലോ. ഒന്ന് ഇനി നമുക്ക് പോകാറുണ്ട്, ഞങ്ങളിങ്ങനെ ഇറങ്ങാൻ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു പിന്നെ താത്ത ഇങ്ങനെ അവിടെ ഡ്രസ്സ് മറിച്ചിരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ അവർ കണ്ടപ്പോൾ എനിക്ക് കുറേ ഡ്രസ്സ് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതിൽ ജസ്റ്റ് ഞാൻ നോക്കിയത് അതിൻ്റെ ക്ലോത്ത് അതിൻ്റെ മെറ്റീരിയൽ പറയാൻ വയ്യട്ടെ, ഒരു 4-5 വർഷം ഞാൻ ഇട്ടാലും ഒരു കേടുമില്ല അങ്ങനത്തെ മെറ്റീരിയൽസ് ആട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കുറച്ചൊന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഞാനൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ ചോദിച്ചു. അപ്പോൾ അവർ അതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ എനിക്ക് ഓരോ മോഡലൊക്കെ കാണിച്ചു തന്നിട്ടോ. ഇപ്പോഴൊന്നും ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഓരോ മോഡല് കാണുമ്പോൾ അതിൻ്റെ റേറ്റൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അതിൽ ഏതൊക്കെ എടുക്കാമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയും വെറൈറ്റി വെറൈറ്റി മോഡൽസും ഉണ്ട്, അതേപോലെ റേറ്റോ വളരെ കുറവ്. നിങ്ങൾക്ക് അതിൽ പോയാൽ തന്നെ എനിക്ക് മനസ്സിലാവുള്ളൂ. അത് നമ്മളെ കടൻ്റെ ഓണറാട്ടോ, അതാണ് ഞാൻ ഇപ്പം പ്രത്യേകം എടുത്തത്. പിന്നെ കളക്ഷൻസ് അധികം ഫുൾ വെറൈറ്റീസാണ്, ഒരേ സെയിം കളക്ഷനല്ല കേട്ടോ, വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ ഞാൻ ഹൈറ്റ് അത്യാവശ്യം കൂടിയതുകൊണ്ട് എനിക്കിതൊക്കെ ഇട്ടപ്പോഴൊക്കെ താഴത്തേക്ക് എത്തും.
അറിയാലോ എൻ്റെ ഹൈറ്റിൻ്റെ പ്രശ്നങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് ഹൈറ്റ് നല്ല ഹൈറ്റിൽ നിൽക്കും, നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഇട്ടാൽ ഇനി ഇന്നപ്പോഴത്തെ ആൾക്കാർക്ക് ഷോർട്ട് ടൈപ്പ് വേണമെങ്കിൽ ഷോർട്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ കുറേ. ഞാൻ ഫുള്ളൊന്നും എടുത്തില്ല, അപ്പത്തിന് നിച്ചുന് ദേഷ്യം വരാനായി. പിന്നെ ഞങ്ങളൊന്നെങ്കിൽ മരുവിൻ്റെ സമയത്ത് ഏകദേശം ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ അവർ വീട്ടിൽ കത്തുന്ന എത്തിക്കിച്ചിട്ട് കുറച്ചൊക്കെ എടുത്ത് ഞാൻ പോന്നിട്ടുണ്ട്. അതേപോലെ ബിറ്റുകൾ പറയാൻ കഴിയില്ല, ഒരു എന്താ 1000 താഴെ അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ്. ഒരുപാട് ഉണ്ടിട്ടില്ലേ, നിങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങ് ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണെങ്കിലും വെറുതെ ആവില്ല. നമ്മൾ പെരുന്നാൾക്ക് ഏകദേശം എല്ലാവരും പെരുന്നാൾക്ക് ഡ്രസ്സ് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെന്ന് നോക്കി. നമ്മളെ മേലാറ്റൂരല്ലേ, കൂടുതൽ ലോങ് ഒന്നുമില്ലല്ലോ. അധികം നമ്മുടെ ഈ നാട്ടിലത്തെ ആൾക്കാരുടെ നമ്മളെ വീഡിയോസ് കാണാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഞങ്ങളൊന്ന് കയറി ഇത് റാസ് ഫാമിലിൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണ്, നല്ല കളക്ഷൻ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വന്നതാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടൊക്കെ അവർ തരും കേട്ടോ. എൻ്റെ ഡ്രസ്സ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടും ഞാൻ നിർത്തണില്ല കേട്ടോ. ഞാൻ അവിടുത്തെ ഓരോന്നിങ്ങനെ നോക്കണേൻ്റെ ഇടയ്ക്ക് റാസ് മറ്റേ അത് എന്താ ബില്ല് ചെയ്ത് സാധനം വാങ്ങിച്ച് പോകുന്നൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ മക്കളെ, തെവിന്റെ മുഖത്തൊക്കെ ചിരിയണ്ടില്ലേ? അപ്പൊ വിലക്കുറമിന്റെ വിസ്മയം തീർത്ത കിയ മേലാറ്റൂര് അവിടുന്ന് പോയിട്ടോ. ഞാൻ മൊത്തത്തില് ഞാൻ ഭയങ്കര പിശിക്കട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഡ്രസ് എടുത്തു വന്നാല് അത്ര വിലക്കില്ല ഡ്രസ് അല്ലേ ഇപ്പൊ ഞാൻ എടുത്തുക. അങ്ങനെ എനിക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കണം കേട്ടോ. പക്ഷെ ഇപ്പൊ ഇന്ന് എനിക്ക് തന്ന മനസ്സിക്കൊരു സമാധാനം, കാരണം ഞമ്മൾ പ്രതീക്ഷിക്കില്ല അതിന്റെ അപ്പുറമുള്ള ഡ്രസ്സുകൾ കേട്ടോ. അത്രയും ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് വളരെ റേറ്റ് കുറച്ച് കാണണ്ടേ. ഈ പെരുന്നാക്ക് നല്ല കേട്ടോ, ഇനിയില്ല പർച്ചേസിങ്. നമ്മള് പിന്നെ കുട്ടികൾക്കും പിന്നെ സ്ത്രീകൾക്കും ഒക്കെ ഉള്ളത് അടിപൊളി പർച്ചേസിങ്, അതായത് സെലക്ഷനും അടിപൊളിയായിട്ട് സോറായിട്ട് നമ്മളെ കിയ റേറ്റ് വളരെ കുറച്ച് വളരെ വളരെ കുറച്ച് റേറ്റില് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഏതായാലും ഞാൻ പണ്ടൊക്കെ നമ്മൾ വീടുകളിലൊക്കെ പെരുന്നമണ്ണ പോയി പർച്ചേസ് ചെയ്യാം അങ്ങനെ. പക്ഷെ ഞാൻ ഇനി മുതൽ ഞാൻ എന്താണെങ്കിലും കറക്റ്റ് നമ്മുടെ മേലാറ്റൂര് മേലാറ്റൂർ മേലാറ്റൂർ മാൾ, അതായത് കരുവാരം മേലാറ്റൂർ ടൗണിൽ നിന്ന് വരികയാണെങ്കിൽ കരുവാരന്റെ റോട്ടുമേ മേലാറ്റൂർ മാൾ ഉണ്ട്. മേലാറ്റൂർ മാളാണ് കിയ. അപ്പൊ അതില് ഒന്ന് മെയിൻ ആയിട്ട് കുട്ടികളും നമ്മളെ പോലത്തെ പെണ്ണുങ്ങളും ലേഡീസ് ആൻഡ് കിഡ്സ് റെഡിമെയ്ഡ്സും അവരെ ബിറ്റാണെങ്കിലും പറയല്ല. ഞമ്മളിതിന് മുന്നേ ഒരു ഇഷ്ടപ്പെട്ട ഒരു ജെൻസിന്റെ ഒരു കട സെവൻസ് ഇട്ടിരുന്നു. അന്ന് അതിന് കൊറേ പേര് പോയിട്ട് നല്ലതാണ് അഭിപ്രായം പറഞ്ഞു. അപ്പൊ അതേപോലത്തെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കുള്ളൊരു മറുപടിയാണ് ഈ വീഡിയോ. കാരണം പെണ്ണുങ്ങൾക്ക് നമ്മുടെ മേലാറ്റൂർ അത്രയും സെലക്ഷനും അത്രയും റേറ്റ് കുറഞ്ഞൊരു കട എന്തായാലും ഉണ്ടാവില്ല. ഈ കടയ്ക്ക് റേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആണെന്നുണ്ടെങ്കിൽ, ഈ കടയിൽ നിങ്ങൾ കേറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല റേറ്റ് നല്ലോണം കൂടുതലാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളുടെ നമ്പർ വേണമെങ്കിൽ നമ്മുടെ എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യാം, ധൈര്യമായിട്ട് ഞങ്ങൾക്ക് വിളിക്കാം. പിന്നെ നമ്മള് പിന്നെ മറ്റേന്താ വെഡിങ്ങിന് അടിപൊളി സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടോ, ഡ്രസ്സുകളൊക്കെ എല്ലാ സംഭവം കടന്നുടങ്ങും ഉറങ്ങും ശരിക്ക്. അപ്പൊ ഒരുപാട് ഡ്രസ്സിന്റെ കണ്ടില്ലേ, നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ ഒരുപാട് ഡ്രസ്സ്. അപ്പൊ നിച്ചുവിന്റെ കൂടുമ്പോ വേറെ കസ്റ്റമറൊക്കെ കടയിൽ ഉണ്ടാവും, അപ്പൊ നമ്മള് ഓവറായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഞാൻ അവിടെ സെലക്ഷൻ കണ്ട് അവരോട് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞപോലെ എല്ലാം കൊറേ വലിച്ചിട്ട് കാണിച്ചു തന്നു കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാണിച്ചെന്നെ വിചാരിച്ചിട്ട്. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇതിക്ക് തന്നെ ഒന്ന് പോയി നോക്കി. നിങ്ങള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി, ഇഷ്ടപ്പെടാതെ നിങ്ങൾ ഒരാളും അവിടെ നിന്ന് ഇറങ്ങി പോരില്ല, ഞാൻ ഗ്യാരണ്ടി അല്ലേ. അപ്പൊ അതൊക്കെയാണ് നമ്മളെ ഗീത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറെ ദിവസം വരാം. അപ്പൊ പെരുന്നാളാവാൻ ഞാനിങ്ങനെ മുട്ടി നിൽക്കണ്, പെരുന്നാക്കും കടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോ റാസിന് ഡ്രസ് വേണ്ടല്ലോന്ന് ഡ്രസ് വേണം. നമ്മളെ പിന്നെ സെവൻ സി മണ്ണാർക്കാട് മേലാറ്റൂര്, ഇപ്പൊ ഇനി പുതിയ ഷോറൂം തുറക്കുന്നുണ്ട്. പിന്നെ അലനല്ലൂരുണ്ട്, അലനല്ലൂര് കാണിച്ചത്. പിന്നെ നമ്മള് പുതിയ ഷോറൂം മണ്ണാർക്കാട് പുതിയ ഷോറൂം സെവൻസിന്റെ തുറക്കുന്നുണ്ട്. പിന്നെ അതിന്റെ പോലെ വണ്ടൂരുണ്ട്, തൂവൂരുണ്ട്. അപ്പൊ അടിച്ചു പൊളിക്കുകയാണ്, വാങ്ങിച്ചിട്ട് പുതിയ വീഡിയോ ആയിട്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരാം. ഓക്കേ.